ബിഗ് ബോസ് സീസൺ 6 ഡേ 60 ലൈവിലേക്ക് പോയ സമയത്ത് മോർണിംഗ് ആക്ടിവിറ്റി വലിയ കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല. സൂംബ ഡാൻസ് ബാക്കിയുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ടാണ് ശ്രീധുവിനെ ഏൽപ്പിച്ചത്. അത് വളരെ മനോഹരമായിട്ട് അവർ കൈകാര്യം ചെയ്തു. ഇപ്പോഴും ഗെയിമിൻ്റെ ഡിസ്കഷൻസ് ഒന്നും അധികം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്സര ആൻഡ് റസ്മിൻ ഋഷിയെ കുറിച്ചിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഋഷിയെ കുറിച്ചിട്ട് ലൈവ് കാണുന്ന എല്ലാ ആളുകൾക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ ഡിസ്കസ് ചെയ്യുന്നത്. ഋഷി എല്ലാം സംസാരിക്കും, എന്നാൽ ഋഷിയോട് തിരിച്ചെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഋഷി അപ്പം തന്നെ വിക്ടിം കാർഡൊക്കെ ഇറക്കി കളിക്കും. ഇന്നലത്തെ ആ ഒരു ഡിസ്കഷൻ, സോറി, വാക്തർക്കം നമ്മൾ കേട്ടതാണ്. എന്താണ്, അപ്സര അഭിനയിക്കുകയാണ് ഫേക്കാണ്? ഇത് ഋഷി സ്ഥിരമായിട്ട് ആരോപിക്കുന്ന ഒരു കാര്യമാണ്. ഋഷിക്ക് പേഴ്സണലി അപ്സരയോട് വലിയ പ്രശ്നം ഉണ്ടാവാനായിട്ടുള്ള സംഗതികളൊന്നും ഉണ്ടായിരുന്നില്ല. അൻസിബയ്ക്കാണ് അപ്സരയോട് പ്രശ്നം, അതും വലിയ സംഗതിയൊന്നുമില്ല. അപ്സരയ്ക്ക് കുറച്ച് ഗെയിമിൽ ഒരു ഇമ്പ്രൂവ്മെന്റ് വന്ന സമയത്ത് ഉണ്ടായ ഒരു അസൂയയിൽ നിന്ന് വന്നതാണെന്ന് തോന്നുന്നു ആ ഒരു ഹെയ്റ്റ്. അല്ലാതെ പ്രത്യേകിച്ച് കാരണമൊന്നും എൻ്റെ ഓർമ്മയിലില്ല. അപ്പോൾ ഈ ഋഷി അൻസിബയുടെ ആ ഒരു ഹെയ്റ്റാണ് ഉള്ളിലെടുത്തുകൊണ്ട് നടക്കുന്നത്. അത് കറക്റ്റായിട്ട് തന്നെ ഇവിടെ റസ്മിൻ ആൻഡ് അപ്സര സംസാരിക്കുന്നുണ്ട്. റസ്മിൻ പറയുന്നുണ്ട് വല്ലാത്ത നെഗറ്റിവിറ്റിയാണ്, അങ്ങടേക്ക് പോയതിൽ പിന്നെ വല്ലാത്ത ഒരു നെഗറ്റിവിറ്റിയാണ്. ഇന്നലത്തെ ഒരു ആക്റ്റിലൊക്കെ റസ്മിൻ വല്ലാതെ പശ്ചാത്തപിക്കുന്നുണ്ട്. റസ്മിൻ തല്ലിയെന്നും തല്ലിയത് ബിഗ് ബോസ് ലൈവിൽ നിന്നും എപ്പിസോഡിൽ നിന്നും കട്ട് ചെയ്തു എന്നൊക്കെ പ്രേക്ഷകർ പറയുന്നത് കേട്ടു. ഇപ്പോൾ പരാതിയില്ലാത്ത ഒരു സാഹചര്യത്തിൽ മുന്നേ ഒരു തല്ലിൻ്റെ കേസ് ഇപ്പോൾ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അവരത് കാണിക്കൂ? അവരത് കാണിക്കാൻ ഒരു സാധ്യതയില്ല. മറ്റേ റോക്കി സിജോയുടെ മുഖത്ത് പഞ്ച് ചെയ്തത് കാണിച്ചു എന്നുള്ളതാണ് എല്ലാ ആൾക്കാരും ഇവിടെ പറയുന്നത്. ശരിക്കും അങ്ങനെ കാണിക്കരുത് എന്നുള്ളതാണ് നമ്മുടെ റൂൾ അനുസരിച്ചിട്ട്. അപ്പം അത് കാണിച്ചതിൻ്റെ കേസ് നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഒരു അടി വന്നു കഴിഞ്ഞാൽ അത് കാണാനായിട്ട് പറ്റില്ല. ഹൈക്കോർട്ടിൽ നിന്നുള്ള ഒരു കേസിനെ കുറിച്ചിട്ടൊക്കെ മുന്നേ പറഞ്ഞിരുന്നല്ലോ. ഇന്നലെ നമ്മൾ എപ്പിസോഡ് റിവ്യൂയിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട്. ഈ ഷേദ ആൻഡ് സാബു ഗെയിമിനെ നോക്കിക്കാണുന്ന ഒരു രീതി, അതിലൊന്ന് ജാസ്മിൻ്റെ ഗെയിമിനെ കുറിച്ചിട്ടും രണ്ടാമത്തെ ജിൻഡോയുടെ ഗെയിമിനെ കുറിച്ചിട്ടുമാണ്. ചലഞ്ചേഴ്സ് ആയിട്ട് വന്നിട്ടുള്ള സാബുവും ഷേദയും, ഷേദ A to Z ഗെയിമിനെ കുറിച്ച് പഠിച്ച് അല്ലെങ്കിൽ കണ്ട ഒരു എക്സ്പീരിയൻസിൽ വന്നതുപോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. സാബു കുറച്ചും കൂടി എപ്പിസോഡ് വൈസ് കണ്ട ഒരാളായിരിക്കാം. സാബു ഗെയിമിലേക്ക് വന്ന്, ഹൗസിനകത്തേക്ക് വന്ന് ആളുകളെ നോക്കി പഠിച്ച് ഒരു വിലയിരുത്തലാണ് നടത്തുന്നത്. ഷേദ പുറത്തുനിന്ന് ഗെയിം കണ്ട ഒരു രീതിയിൽ തന്നെയാണ് നോക്കിക്കാണുന്നത്. അപ്പം ഫാന്റാസ്റ്റിക് ഗെയിമേഴ്സ് ആണ് ഇവർ എന്നൊക്കെ പറയുന്നുണ്ട്. ഓരോ ആളുകൾക്കും ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് എന്നും ഷേദ അഭിപ്രായപ്പെടുന്നുണ്ട്. അതിൽ ജാസ്മിൻ ആൻഡ് ജിൻഡോ ആണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഗെയിമേഴ്സ് ആയിട്ട് ഇവർ നോക്കിക്കാണുന്നത്. വളരെ ശരിയായിട്ടുള്ള ഒരു വിലയിരുത്തലാണ്. പലപ്പോഴും പല ആളുകളും അംഗീകരിക്കത്തില്ല, അല്ലെങ്കിൽ ജിൻഡോയ്ക്ക് ഒരു പ്ലേസ് കൊടുക്കാനായിട്ട് ആളുകൾ ഇഷ്ടപ്പെടില്ല, ജാസ്മിൻ ഒരു പ്ലേസ് കൊടുക്കാനായിട്ട് ആളുകൾ ഇഷ്ടപ്പെടില്ല, അങ്ങനെയുള്ള സാഹചര്യമുണ്ട്. ടോപ്പ് പ്ലേയേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ ചിലർക്ക് ജിൻഡോയുടെ ഗെയിം ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് ജാസ്മിൻ്റെ ഗെയിം ആയിരിക്കും ഇഷ്ടം. എൻ്റെ റിവ്യൂസ് കാണുന്ന ആളുകൾക്കറിയാം ഞാൻ ജിൻഡോയുടെ ഗെയിമിന് അത്രയധികം വലിയ നല്ലതായിട്ട് പറയാറില്ല. അത് ഒരൊറ്റ സിമ്പിൾ റീസൺ കൊണ്ടാണ്, പുതുമയില്ല. പുതുമയില്ല എന്നുള്ളത് കൊണ്ടാണ്, അല്ലാതെ അയാൾ മോശം ഗെയിമറാണ് എന്നുള്ളത് കൊണ്ടോ അയാളുടെ അല്ലെങ്കിൽ അയാൾക്കെതിരെ വരുന്ന ആരോപണങ്ങളെ കുറിച്ചിട്ട് ഓർത്തിട്ടൊന്നുമല്ല. പുതുമയില്ല. അയാൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് എനിക്ക് 100% അറിയാം. അത് മുന്നേ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അതേപോലെ ഈ രജിത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് വല്ലാതെ ഉണ്ട്. ജിൻഡോ ഒരു കോപ്പി കാറ്റ് അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ അദ്ദേഹത്തെ കൂടുതൽ ഇഷ്ടപ്പെട്ടേനെ. ജിൻഡോ ഭയങ്കര കോപ്പി ഗെയിമാണ്. എന്തെങ്കിലും പുതുമ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഒരു ഹോട്ടൽ ടാസ്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് കളിക്കേണ്ടത്, ഏത് ടീമിലാണ് നിൽക്കേണ്ടത്, ഏത് ടീമിൽ നിന്ന് കഴിഞ്ഞാൽ കൂടുതൽ പോയിന്റുകൾ കിട്ടും, എങ്ങനെയാണ് ഗസ്റ്റിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് മുന്നേ ഉള്ള സീസണൊക്കെ കണ്ട് നമുക്കറിയാം. അപ്പം അത് ജിൻഡോ കാണിക്കുന്നു, അത് തന്നെ ജിൻഡോ കാണിക്കത്തുള്ളൂ, അല്ലാതെ വേറൊരു സാധനം ജിൻഡോയുടെ അടുത്തുനിന്ന് വരില്ല. അപ്പോൾ ആ ഒരു ഒരു വിരസതയാണ് ജിൻഡോയുടെ ഗെയിമിൽ എനിക്കിഷ്ടമില്ലാത്തത്. അതേപോലെ സീസൺ 1 ഏറ്റവും മികച്ച ഗെയിമറാണ്, സൂത്രശാലിയാണ്, തന്ത്രശാലിയാണ്, ആരാധക വൃന്ദം ഏറെയുള്ള ഒരാളാണ് സാബുമോൻ. സാബുമോൻ വരുന്ന സമയത്ത് ബിഗ് ബോസ് അരച്ച് കലക്കി കുടിച്ച ജിൻഡോ എങ്ങനെ പെരുമാറും എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റൂലേ? ഊഹിക്കാൻ പറ്റും, അത് അങ്ങനെ പെരുമാറൂ. ഷേദ വരുന്ന സമയത്ത് ജിൻഡോ എങ്ങനെ പെരുമാറും എന്നുള്ളത് ഊഹിക്കാൻ പറ്റില്ലേ? ഊഹിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു വിരസതയുള്ളൂ, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ജാസ്മിൻ്റെ കാര്യത്തിൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിന് കുറച്ച് പക്വതക്കുറവുണ്ട്. ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പക്വതക്കുറവുണ്ട്, അത് പ്രായത്തിൻ്റെയും എക്സ്പീരിയൻസിൻ്റെയൊക്കെ ആയിരിക്കും. അപ്പോൾ കുറച്ചും കൂടെ ഒറിജിനലാണ്, അൺപ്രഡിക്റ്റബിളാണ്, എങ്ങനെ റെസ്പോണ്ട് ചെയ്യുമെന്നുള്ളത് നമുക്കറിയില്ല. ഇപ്പം ഗബ്രിയുടെ ഇഷ്യൂ എടുത്ത് നോക്കിയാലും അല്ലെങ്കിൽ റസ്മിനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യം എടുത്ത് നോക്കിയാലും ഹൗസിലുള്ള ബാക്കിയുള്ള ആളുകളുമായിട്ടുള്ള വഴക്കുകളുടെ കാര്യം എടുത്ത് നോക്കിയാലും നോറയായിട്ടുള്ള വഴക്കുകളുടെ കാര്യം എടുത്ത് നോക്കിയാലും ജാസ്മിൻ അൺപ്രഡിക്റ്റബിളാണ്, നമുക്കറിയില്ല. അതിനകത്തൊരു ഒരു ഒരു രസമുണ്ട്. നമ്മളിൽ പല ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതിനോട് വളരെ രൂക്ഷമായിട്ട് പ്രതികരിച്ചേനെ. എന്നാൽ ജാസ്മിൻ അവിടെ അൺപ്രഡിക്റ്റബിളാണ്, അതെല്ലാം മറന്നിട്ട് വേറെ ഒരു ഗെയിം കളിക്കുന്നു. അപ്പം ഇന്നലെ റസ്മിൻ്റെ ഇഷ്യൂ ആണെങ്കിലും ജാസ്മിൻ ആയതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു രീതിയിൽ അദ്ദേഹം അതിനെ നോക്കിക്കാണുന്നു. അത് കഴിഞ്ഞിട്ടും റോബോ ആയിട്ട് ക്യാരക്ടർ പിടിച്ച് നടക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കൺഫഷൻ റൂമിലേക്ക് വരുന്ന സമയത്ത് ജാസ്മിന് വേണമെന്നുണ്ടെങ്കിൽ പറയാം റസ്മിനെ പുറത്താക്കാൻ ഉള്ള ഒരു കാര്യം, പക്ഷെ അതൊന്നും ഉള്ളിലില്ല. ഫ്രണ്ട്ഷിപ്പിനവിടെ വാല്യൂ കൊടുക്കുന്നു,
അവിടെ ഫ്രണ്ടായിട്ട് പെരുമാറുന്നു. ഇതൊന്നും നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത സംഗതികളാണ്. പക്ഷെ ജിൻഡോ വല്ലതായിരുന്നുണ്ടെങ്കിലോ, ജിൻഡോ വല്ലതായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി പ്രെഡിക്റ്റബിൾ ആണ്, ജിൻഡോ ഇൻഡിവിജ്വൽ ഗെയിമറാണ് എന്ന് അവകാശപ്പെടുന്നു. ബാക്കിയുള്ള ആളുകൾ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തെ പിച്ചുകയോ മാന്തുകയോ ചെയ്തു കഴിഞ്ഞാൽ ഫിസിക്കൽ അസോൾട്ട് ആരോപിക്കും, അയാൾ പുറത്തു പോകാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ഡിസ്കഷൻ ഉണ്ടാവും. കഴിഞ്ഞ ദിവസം കിടക്കുന്ന സമയത്ത് മാറിക്കിടക്ക് എന്ന് പറഞ്ഞ് തല്ലിയത് തന്നെ ജിൻഡോ ഫിസിക്കൽ അസോൾട്ട് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് വലിയൊരു രീതിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് അദ്ദേഹം ശ്രമിച്ചില്ല. അതൊക്കെ ജിൻഡോയുടെ അവശേഷിക്കുന്ന കുറച്ച് പോസിറ്റീവ് സംഗതികൾ. അപ്പോൾ ഇതാണ് ഈ പ്രെഡിക്റ്റബിൾ ആൻഡ് അൺപ്രഡിക്റ്റബിൾ എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. അതാണ് ഇവരുടെ ഒരു ഒരു ഗെയിമിൻ്റെ പ്രത്യേകത. ഇനിയിപ്പോൾ ശ്വേത ആൻഡ് നമ്മുടെ സാബുമോൻ ഇവരെക്കുറിച്ച് പറഞ്ഞ ആ ഒരു കാര്യത്തിലേക്ക് വരാം. ജസ്റ്റ് ഞാൻ പ്ലേ ചെയ്യാം, വീഡിയോ കാണിക്കാൻ നിർവാഹമില്ല, കോപ്പിറൈറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. അല്ല, ഞാൻ പറയുന്നത് ഇവരൊക്കെ നമ്മൾ ഇപ്പൊ ഇന്ന് തൊട്ട് എല്ലാം സ്നേഹം ക്യൂട്ട്നെസ് ഉള്ള മാത്രമേ ടാസ്ക്. മറ്റേ തൃശ്ശൂർകാരത്തെ ഒച്ച പണി മാത്രേ ഉള്ളൂ. അവര് റിസൈൻ ചെയ്തോണ്ട് അവർക്ക് മനസ്സിലാവില്ല, അവർക്ക് പൈസ കിട്ടില്ല. ഇവിടെ ഷേദ ആൻഡ് സാബു ഗെയിമിനെ നോക്കി കാണുന്ന രീതി കറക്റ്റാണ്. നമ്മൾ പലപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന നമ്മളുടെ ഉള്ളിലുള്ള ഒരു സംഭവമാണ് അവർ ഗെയിമേഴ്സിനെ നോക്കി പറഞ്ഞത്. ജിൻഡോ ആൻഡ് ജാസ്മിൻ ഒന്നിക്കാനായിട്ടുള്ള ഒരു സാധ്യതയില്ല, അത് എനിക്ക് തോന്നുന്ന ഒരു കാര്യമല്ല. ഒരു ഒരു ടീം പ്ലേയിൽ അവരൊന്നിക്കും എന്നുള്ളതല്ലാതെ ജിൻഡോ ആൻഡ് ജാസ്മിൻ ഒന്നിച്ചൊരു ഗെയിം കളിക്കുന്ന പരിപാടി പ്രതീക്ഷിക്കേണ്ട. അവർ ഇമോഷണലി കണക്റ്റ് ആവില്ല, മറ്റേ ബ്രദർലി കണക്റ്റ് ആവില്ല, അങ്ങനെ ഒരു രീതിയിലും കണക്റ്റ് ആവില്ല. കാരണം രണ്ടുപേരും രണ്ട് തരം ക്യാരക്ടറുള്ള ആളുകളാണ്. ജിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ക്ലാരിറ്റി കൊടുക്കാത്ത, പെട്ടെന്ന് ഇയാൾ പറയുന്ന ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് പിടി തരാത്ത, കുറച്ച് ഫേക്ക് എന്ന് ആളുകളെ കൊണ്ട് തോന്നിക്കുന്ന ഒരു വ്യക്തിയാണ്. ജാസ്മിൻ കുറച്ചും കൂടെ ഭയങ്കര ആത്മാർത്ഥമായിട്ട് മറ്റേ ഇമോഷണലി അറ്റാച്ച്ഡ് ആവുന്ന കൂട്ടത്തിലാണ്. അപ്പം ജിൻഡോയെ ഒരിക്കലും ജാസ്മിൻ വിശ്വസിക്കാനായിട്ട് ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. അപ്പം അവരൊന്നിച്ച് മറ്റ് ആളുകൾക്കെതിരെ ഗെയിം കളിക്കാനായിട്ടുള്ള സാധ്യത ഇവിടെയില്ല. കാരണം ജാസ്മിൻ, അത് ജാസ്മിൻ്റെ ഒരു നെഗറ്റീവാണ്. ജാസ്മിൻ ബാക്കിയുള്ള ആളുകളുടെ അടുത്ത് വെച്ചിരിക്കുന്ന ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് കൊണ്ട്, അല്ലെങ്കിൽ മനുഷ്യത്വം പോലെയുള്ള ചില അനാവശ്യ മനുഷ്യത്വം പോലെയുള്ള ചില സാധനങ്ങൾ കൊണ്ട് അവർക്കെതിരെ ജിൻഡോയെ കൂട്ടിയൊരു കളിയൊന്നും കളിക്കില്ല. അതേപോലെ തന്നെ ജിൻഡോ അങ്ങനെ ഒരു കളി ജാസ്മിനോടൊപ്പം പ്ലാൻ ചെയ്താലും ജിൻഡോയ്ക്ക് ജിൻഡോ ആയിട്ടേ കളിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനകത്ത് ശരിക്കും കുറച്ച് ക്രൂക്ഡ് ഗെയിമൊക്കെ ഉണ്ടായിരിക്കും, അത് ജാസ്മിനുമായിട്ട് സിങ്ക് ആവാനായിട്ടുള്ള ഒരു സാധ്യതയില്ല. ജിൻഡോ എന്റെ അടുത്ത് വരുന്ന പോർട്ടി മലക്കി, മനസ്സിലായി, പോർട്ടി മലക്കി എന്നിട്ട് ജിൻഡോ വെളിയിൽ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ പോർട്ടിന്റെ ആളുകൾ അവിടെ വന്ന് ഇറങ്ങട്ടെ, എന്താ ഇവിടെ നിൽക്കുന്നത്, അത് കറിയപ്പോ എന്നുണ്ടോ. അതുപോലെ ജിൻഡോയെ അടുത്തിരിക്കാൻ സമയം എന്റെ അടുത്ത് മോശം കക്ഷികളൊന്നും അല്ല, മനസ്സിലായ 23 ഈ സാബുവിന്റെ പ്രാങ്ക് പരിപാടികളൊക്കെ നടക്കുന്നതിൽ പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു. ഇന്നലെ മുതൽ പവർ റൂം മൊത്തം പവർ റൂമിൽ തന്നെയാണ്, കണ്ടസ്റ്റൻസ് എല്ലാം അതിനകത്ത് കയറി അടയിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് എല്ലാ ആൾക്കാരും ഒരേ രീതിയിലുള്ള ഒരു കിടപ്പ് രീതി പിന്തുടരുന്നത് രസകരമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു. അൻസിബിയും ഋഷിയും കൂടെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കട്ടിലയിൽ കിടന്നിട്ടുള്ള പ്ലാനിങ് ഇതിലെല്ലാ ആൾക്കാരും ചെയ്യുന്നുണ്ട്. റസ്മിനുണ്ട്, നോറയുണ്ട്, അഭിഷേക് ഉണ്ട്. നോറവിൻ്റെ നിലത്താണ് ഋഷി, പിന്നെ ഇടയ്ക്കേ വരത്തുള്ളൂ. ഋഷി ക്യാപ്റ്റൻ ആണല്ലോ, അപ്പോൾ പവറിൻ്റെ ഭാഗമല്ല. അപ്പോൾ എല്ലാ ആൾക്കാരും കൂടെ ഇരുന്ന് ഇങ്ങനെ പ്ലാനിങ് ആണ്. അതിൽ ഏറ്റവും കൂടുതൽ ഗസ്റ്റുമായിട്ട് ജിൻഡോ സംസാരിക്കരുത്, വേറെ ആരും സംസാരിക്കരുത്, ആരും നന്നായിട്ട് പെർഫോം ചെയ്യരുത് എന്ന് ആഗ്രഹിക്കുന്നൊരു വ്യക്തി ശരിക്കും നോറയാണ്. അൻസിബിക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാർ മാത്രം പെർഫോം ചെയ്യരുതെന്നേ ഉള്ളൂ. അപ്പോൾ ഈ കണ്ടൻറ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ക്യാമറ അവരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പവർ റൂം ഓടി വന്ന് അതിനകത്തേക്ക് ഇടപെടും.
ഇപ്പോ ഈ നോറ വന്നപ്പോൾ ഉള്ള സംഭവം എന്താണ്, നോറയും റസ്മിനും കൂടെ ഒന്നിച്ച് പവർ റൂമിൽ വന്നപ്പോൾ ഉള്ള സംഭവം എന്താണ്, ഒരടിക്ക് പോലും സ്പേസ് കൊടുക്കില്ല, അവര് ഇടയ്ക്ക് കയറും. പണ്ട് സിബിൻ ജാസ്മിനെ നല്ലത് പറഞ്ഞ് ഓടിച്ച ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, സിബിനൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇപ്പം നല്ല കളിയായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് അപ്സര ശരണ്യ തമ്മിലുള്ള അടി. അപ്പൊ നോറ റസ്മിന് അതിന്റെ ഇടയ്ക്ക് കയറിയിട്ട് അപ്സര ശരണ്യ തമ്മിൽ സംസാരിക്കാൻ പോലും സമ്മതിക്കുന്നില്ല. അപ്സരയുടെ ഭാഗം കേട്ടിട്ട് ശരണ്യയോട് എന്ന് പറയും, ശരണ്യയുടെ ഭാഗം കേട്ടിട്ട് അപ്സരയോട് എന്ന് പറയും. ഈ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണല്ലോ, കഴിഞ്ഞ ആഴ്ച വീക്കെൻഡ് എപ്പിസോഡിൽ കൊടുത്ത ഒരു ടാസ്ക് പോലെ, ഒരിടത്തു നിന്ന് കേൾക്കുന്ന സാധനം ഇപ്പുറത്തു നിന്ന് പറയുന്ന സമയത്ത് അതിനകത്തേക്ക് കൂടിച്ചേരലോ കുറഞ്ഞു പോക്കോ ഉണ്ടാവാറുണ്ട്. അങ്ങനെ അപ്സരയും ശരണ്യ തമ്മിൽ വൻ അടിയായി ഇവര് ഇടയ്ക്ക് നിന്ന സമയത്ത്. എന്നാൽ പിന്നീട് അവർ തമ്മിൽ പറഞ്ഞ് സെറ്റായി. ആ സ്പേസ് കൊടുക്കുന്നില്ല, ഒരു ഒരു സ്പേസ് കൊടുക്കുന്നില്ല. ആളുകൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, അത് ഗെയിമിന്റെ ഭാഗമാണെങ്കിലും അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, എല്ലാം ഗെയിം അല്ല എന്ന് ചിന്തിക്കുന്നില്ല. ഇവരെല്ലാം കണ്ടന്റ് ആണ്, അവർക്ക് കണ്ടന്റ് കിട്ടുന്നുണ്ട്, ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്കേക്ക് കയറിയാൽ ഞങ്ങൾക്കും കിട്ടും, ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് തോൽവിയാണ്. പവർ റൂമിലേക്ക് കയറിയത് തന്നെ എല്ലാ കണ്ടന്റിൻ്റെയും ഇടയ്ക്ക് കയറി കണ്ടന്റ് ഉണ്ടാക്കാനാണ് എന്നുള്ളൊരു ചിന്തയൊക്കെയാണ് നോറക്കൊക്കെ. അപ്പം അങ്ങനെയുള്ളൊരു സംഭവമുണ്ട്. അപ്പം അതാണ് സാബു കറക്റ്റായിട്ട് തന്നെ പറയുന്നത്. അപ്പോൾ സാബു ഈ പവർ റൂമിൽ നിന്ന് എല്ലാത്തിനെയും പുകച്ച് ചാടിക്കും. സാബു ചെയ്ത് അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്, അവരെ പുകച്ച് ചാടിക്കും. ഇന്നലെ പുകഞ്ഞ് ചാടി കയ്യിൽ പോയ സമയത്താണ് അനുസിബയൊക്കെ കരഞ്ഞത്. അവിടെ വീണ്ടും നമ്മൾ ജാസ്മിൻ ജിൻഡോയുടെ ഗെയിമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ജിൻഡോയ്ക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്നത് അയാൾ നേരത്തെ പ്ലാൻ ചെയ്ത ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ ഇന്നലെ ജാസ്മിന് പോസിറ്റീവായിട്ട് അത് കിട്ടിയതുകൊണ്ടാണ്, ജാസ്മിൻ ഒറിജിനലായിട്ട് ആ ഒരു കാര്യത്തെ പ്രോസസ് ചെയ്തുകൊണ്ടാണ്. അൺപ്രഡിക്റ്റബിളായിട്ടാണ് ഇന്നലെ ഗെയിമിൽ ഒത്തിരിയധികം ആളുകളുടെ സപ്പോർട്ട് ജാസ്മിന് കിട്ടിയത്. ഇത് ജിൻഡോയ്ക്ക് കിട്ടാൻ വഴിയില്ല, കാരണം ജിൻഡോ സ്ക്രിപ്റ്റഡ് ആണ്. അപ്പോൾ ഇതാണ് ഇവർ തമ്മിലുള്ള ഒരു ഒരു ഗെയിമിൻ്റെ വ്യത്യാസം. സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഗെയിം കാണുന്ന സമയത്ത് കമൻറ്റ് ബോക്സിലെ തീയല്ലാതെ നമ്മുടെ മൈൻഡിൽ ഒരു ഒരു തീ വരില്ല. ഇപ്പം സിജോയുടെ ഗെയിമിൻ്റെയും പ്രശ്നം അതാണ്. സിജോ ഇങ്ങനെ തീ നമ്മുടെ ഉള്ളിലേക്ക് ഇട്ട് തരികയാണ്, ഞാൻ കാട്ടു തീയാണ്, തീപ്പൊരിയാണ്, എപ്പോൾ വേണമെങ്കിലും കത്താം, ഇങ്ങനെ ഇട്ട് തരികയാണ്. നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു സാധനം വരില്ല, ഈ അൺപ്രഡിക്റ്റബിൾ സാധനം വരണം. അതുകൊണ്ടാണ് കഴിഞ്ഞ സീസണിലെ മാരാരെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണത്, കാരണം അവർ അൺപ്രഡിക്റ്റബിളാണ്. ഈവൻ സാഗർ പോലും, ഇപ്പം ഡയമണ്ട് ടാസ്കൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ ഡയമണ്ട് അവരുടെ കയ്യിരുന്നേനെ അത് ആരുടെ കയ്യിലുണ്ടാവും എന്നുള്ളതിനെ കുറിച്ചിട്ട് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. ജുനൈസ് ഉണ്ട്, സാഗറുണ്ട്, അഖിലുണ്ട്, അനിയം ഇതിലുണ്ട്. അപ്പം ഡയമണ്ട് ഇതിന് മുമ്പേ പൊക്കേനെ അവർ. അങ്ങനെയുള്ള ചില അൺപ്രഡിക്റ്റബിൾ സാധനം ഇതിൽ മിസ്സിംഗ് ആണ്. അപ്പം അൺപ്രഡിക്റ്റബിളായിട്ട് ഗെയിമിനെ നോക്കി കാണുന്ന ആളുകളെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഈ ഡയമണ്ട് അടിച്ച് മാറ്റാനുള്ള പരിപാടിയൊന്നും ജാസ്മിനും ഇല്ല, അത് ഈ സീസൺ 6 കണ്ടസ്റ്റൻസിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെ അടിച്ചു മാറ്റുന്ന പരിപാടി അതൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടെ രസവും അങ്ങനെയൊക്കെ വരുമെന്നുള്ളതറിയില്ല. കാരണം പുള്ളിക്കാരി ഗെയിം കളിക്കുന്നു, ഇമോഷണലാവുന്നു, ഗെയിം കളിക്കുന്നു, ഇമോഷണലാവുന്നു, പിന്നെ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ രണ്ട് ഗെയിമേഴ്സിനെ വെച്ചിട്ട് ഇങ്ങനെ സീസൺ 6 കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.